അസ്സലാം വലൈക്കും. പച്ചസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ. നമുക്ക് ഇന്നൊരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് ഉള്ളത്. നല്ല പഴുത്ത പഴം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിടിലി റെസിപ്പി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കതേ നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാ, ഇത് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ നിറയെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ഭാഗം അരിമാവ് എടുക്കണം, അതാണ് കണക്ക് വരുന്നത്. അപ്പോൾ 3 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂൺ നിറയെ അരിമാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, പത്തിരിപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയാണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണേ, അപ്പോഴാണ് നമ്മൾ പൊരിക്കുന്ന സമയത്ത് അതിലേക്ക് അത് പെടുകയും അതുപോലെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാനേ. ഇതിലേക്ക് ഒരു പച്ചമുളക്, വലിയ പച്ചമുളകാണ് എടുത്തത്, അതെടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്, വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇതുപോലെ ഞെരടിയിട്ട് കൊടുക്കണേ. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ ഡിഷ് ഇതനുസരിച്ച് മാറ്റം വരുത്തുക. പക്ഷേ എരിവ് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 4 പഴമാണ് റെഡിയാക്കി എടുക്കുന്നത്, അതിനനുസരിച്ചുള്ള മാവാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി എടുക്കണം. കാരണം ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ ഇതിൻ്റെ എരിവൊക്കെ ഇതിലേക്ക് ഈ മാവിലേക്ക് ഇറങ്ങണം. അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി യോജിപ്പിച്ച് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിനേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളവും പിന്നെ 1 ഗ്ലാസിൻ്റെ 1/4 ഭാഗവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. തിക്ക് ബാറ്ററാണ് വേണ്ടത്, ലൂസായി പോകരുത്. സാധാരണ നമ്മൾ പഴംപൊരിക്ക് എടുക്കുന്ന അത്ര ലൂസിലെടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. നല്ലതുപോലെ കട്ടയില്ലാതെ അതുപോലെ പച്ചമുളക് നല്ല ഉടഞ്ഞ് കിട്ടണം അതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പഴുത്ത 4 പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പഴത്തിന് നേർ പകുതിയാക്കിയിട്ട് പിന്നെ വീണ്ടും അതിൽ നിന്ന് 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പഴം നൈസായിട്ട് അരിയണേ, അല്ലെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രം മുന്നിൽ വെക്കാൻ. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കാം, നല്ല പഴുത്ത പഴം എടുക്കണം. അപ്പോഴാണ് ഈ മധുരവും എരിവും ഒക്കെ കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു സ്വാദുണ്ടാവുക. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പഴംപൊരി നമുക്ക് ബീഫിൻ്റെ കൂടി, ബീഫ് ഫ്രൈയുടെ കൂടിയും അതുപോലെ ചിക്കൻ ഫ്രൈയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണേ. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് നമുക്ക് ഇപ്പോൾ കണ്ടുപഴം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പഴത്തിന് മുകളിലോട്ടായിട്ട് നമ്മളെ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ വരണേ. അതുപോലെ എല്ലാം കൂട്ടിയെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴല്ലേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകാൻ. നല്ല തിളക്കുന്ന എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടല്ല നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് അരിമാവ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഈ പഴംപൊരി. ചൂടോടുകൂടെ തന്നെ കഴിക്കണേ, പിന്നെ ആറിയിട്ട് കഴിച്ചിട്ട് ഒരു രസമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കണം. കട്ടൻ ചായയുടെ കൂടെയാകുമ്പോൾ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളുടെ കയ്യിൽ ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിച്ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞിട്ട് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2 വശവും ഒരു സൈഡായതിന് ശേഷം പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ വിട്ട് വിട്ട് കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ ഈ പഴംപൊരി, ബീഫ് കറി, അതുപോലെ നെയ്യപ്പം, ബീഫ് കറി, ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പഴംപൊരിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വ്യത്യസ്തമായ രീതിയിലുള്ള റെസിപ്പിയൊക്കെ അല്ലേ എല്ലാവർക്കും താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ, മറന്നു പോവരുതേ. ഇതുപോലെ നിങ്ങൾ പഴം പൊരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറന്നു പോവരുതേ. അടിപൊളി പഴംപൊരി.
അപ്പോൾ നിങ്ങൾ ഇതുവരെ മധുരമുള്ള പഴംപൊരിയല്ല കഴിച്ചിട്ടുള്ളത്. ഇത് നല്ല മധുരവും എരിവും ഒക്കെയുള്ള പഴംപൊരിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഴിക്കുന്ന സമയത്ത് പച്ചമുളകില്ലേ, പച്ചമുളകും ഇഞ്ചിയൊക്കെ കടിക്കുന്ന വിധത്തിൽ വേണം കഴിക്കാനായിട്ട്. ഇതേ ഇങ്ങനെ പച്ചമുളകിൻ്റെ എരിവും പഴത്തിൻ്റെ മധുരവും ഇഞ്ചിയുടെ ആ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. കൂടെ കട്ടൻ ചായയും കൂടെ വേണം, അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.